നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നത്, അഥവാ PSG വിടേണ്ടി വന്നത്. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലാണ് നെയ്മറെ സ്വന്തമാക്കിയത്. 90 മില്യൺ യൂറോയാണ് നെയ്മർക്ക് വേണ്ടി അവർ ചിലവഴിച്ചിട്ടുള്ളത്. 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് നെയ്മർ ജൂനിയർ ഒപ്പുവച്ചിട്ടുള്ളത്. പക്ഷെ കേവലം വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് അൽ ഹിലാലിന് വേണ്ടി നെയ്മർ കളിച്ചിട്ടുള്ളത്. പരിക്ക് മൂലം അദ്ദേഹം പിന്നീട് പുറത്താവുകയായിരുന്നു. ഈ സീസണിൽ അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയില്ല എന്നത് നേരത്തെ തന്നെ ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ്. ഏതായാലും നെയ്മർക്ക് PSG വിടാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പ്രത്യേകിച്ച് കിലിയൻ എംബപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മർദ്ദപ്രകാരമാണ് PSG നെയ്മർ ജൂനിയറെ ഒഴിവാക്കിയത്, അദ്ദേഹത്തെ വിൽക്കാൻ നിർബന്ധിതരായത് എന്നൊക്കെയുള്ള റൂമറുകൾ, റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്യുപെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ തന്റെ PSG കരിയറിലെ അവസാന കാലഘട്ടങ്ങളിൽ ട്രെയിനിങ്ങിലേക്ക് മദ്യപിച്ചുകൊണ്ട് വന്നിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇവർ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. മദ്യപിച്ചുകൊണ്ട് ട്രെയിനിങ്ങിലേക്ക് വരികയും ചില പ്രശ്നങ്ങളൊക്കെ നെയ്മർ ജൂനിയർ പലപ്പോഴായി ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല PSG യൂത്ത് ടീമിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു യൂത്ത് പ്ലെയർ ആയിരുന്നു ഇസ്മായിൽ ഗാർബി. അദ്ദേഹവുമായി ട്രെയിനിങ്ങിൽ വെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. കിലിയൻ എംബപ്പയുമായി വളരെയധികം അടുത്ത സൗഹൃദ ബന്ധമുള്ള ഒരു താരമാണ് അല്ലെങ്കിൽ കിലിയൻ എംബപ്പയുടെ സുഹൃത്താണ് ഇസ്മായിൽ ഗാർബി. അദ്ദേഹവുമായി നെയ്മർ ജൂനിയർ പ്രശ്നം ഉണ്ടാക്കിയത് എംബപ്പയ്ക്ക് ദഹിച്ചില്ല. അങ്ങനെ നെയ്മറും എംബപ്പയും തമ്മിലുള്ള ബന്ധം വഷളായി എന്നൊക്കെ പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്യുപെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിനെ വളരെ പ്രധാനപ്പെട്ട മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്നത് ഇതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാലാണ് നെയ്മർ ജൂനിയറെ PSG വിറ്റതെന്നും ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും നെയ്മർ ജൂനിയർ PSG യിലാണെങ്കിലും ബാഴ്സലോണയിലാണെങ്കിലും ഒക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. പരിക്കുകൾ അദ്ദേഹത്തിന് വെല്ലുവിളിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ കണക്കുകൾ ഏറെ മികച്ചതായിരുന്നു. 173 മത്സരങ്ങളാണ് അദ്ദേഹം ആകെ PSG വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 118 ഗോളുകൾ നേടിയിട്ടുണ്ട്. ബാഴ്സലോണ കരിയറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 186 മത്സരങ്ങളിൽ നിന്ന് 105 ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.